വിദ്യാസികളിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് വൺ ലെ ഇന്ത്യൻ ഇക്കോണമി ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഇക്കോണമി നയൻറ്റീൻ ഫിഫ്റ്റി ടു നയൻറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കാം അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞു നിർത്തിയത് അഗ്രികൾച്ചറൽ സെക്ടറില് ഈ ഒരു പീരീഡിൽ അതായത് നയൻറ്റീൻ ഫിഫ്റ്റി ടു നയൻറ്റി വരെയുള്ള പീരീഡിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു കാലയളവിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിനെ അപേക്ഷിച്ച് കൂടുതൽ റിലയബിളും അതോടൊപ്പം തന്നെ സ്റ്റേബിളുമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്ടറാണ് നമ്മൾ എന്താണ് മാനുഫാക്ചറിങ് സെക്ടർ അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിനെ അപേക്ഷിച്ച് തൊഴിലാളികൾക്ക് കൂടുതൽ റിലേബിളും അതായത് ഡിപെൻഡബിളും അതോടൊപ്പം തന്നെ സ്റ്റേബിളും ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സെക്ടറാണ് ഏതെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് മോഡേണൈസേഷനും അതോടൊപ്പം തന്നെ പ്രോസ്പിരിറ്റിയും കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ് നമുക്ക് ഇൻഡസ്ട്രികൾ ആവശ്യമാണ് അപ്പോൾ ഇൻഡസ്ട്രികളുടെ ആ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇൻഡസ്ട്രികളുടെ പ്രാധാന്യം എന്താണ് അഗ്രികൾച്ചറിലുള്ള ലേബർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അഗ്രികൾച്ചറിൽ സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് അല്ലെങ്കിൽ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാൽ ആ അഗ്രികൾച്ചറൽ സെക്ടറിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും ഇൻഡസ്ട്രിയൽ സെക്ടറിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇക്കോണമിയുടെ ആ ഒരു പ്രോഗ്രസ്സിലേക്കും അതോടൊപ്പം തന്നെ ഇക്കോണമിയുടെ ഒരു മോഡേണൈസേഷനിലേക്കും നയിക്കാനായിട്ട് ആലിലൂടെ നമുക്ക് കഴിയും ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ബെറ്റർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും അപ്പോൾ ഈ ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് നമ്മുടെ ഫൈവ് ഇയർ പ്ലാൻസിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു കാർഷിക മേഖലയ്ക്ക് പുരോഗതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വന്ന പദ്ധതികളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ടാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൗണ്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടർ സെറ്റപ്പ് ചെയ്യുന്ന ഉള്ള ശ്രമങ്ങളാണ് പിൽക്കാലത്തുള്ള ഫൈവ് ഇയർ പ്ലാൻസിന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് ഫിഫ്റ്റി സിക്സ് ഐ പി ആർ ഫിഫ്റ്റിക് പറയും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസി റെസോല്യൂഷൻ ഓഫ് ഫിഫ്റ്റി സിക്സ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ടും ഒരു ഹെവി ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനും ഇക്കോണമിക്ക് വളരെ ഡൈനമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും എന്നത് മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഫോമുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഫോമുലേറ്റ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ ഒരു മെയിൻ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്കം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത് ഇൻഡസ്ട്രീസിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കുവാനായി സാധിച്ചു അപ്പോൾ ഐ പി ആർ ഓർ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം നമ്മൾ ഇൻഡസ്ട്രികളെ എത്രയായിട്ടാണ് തരംതിരിച്ചത് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിച്ചു ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് ഫസ്റ്റ് കാറ്റഗറി രണ്ടാമത്തേത് സെക്കൻഡ് കാറ്റഗറി മൂന്നാമത്തേത് തേർഡ് കാറ്റഗറി അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സാണ് നമ്മൾ പറഞ്ഞു വന്നത് ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമിയുടെ ഡൈനമിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട് ഇൻഡസ്ട്രികൾ സെറ്റപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നിലവിൽ വരുന്നത് അപ്പോൾ ഈ ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം ആയിട്ട് ഇൻഡസ്ട്രീസിനെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാനായി കഴിയും മൂന്നായി തരംതിരിക്കാനായിട്ട് കഴിയും ഏതൊക്കെയാണ് ഒന്ന് ഫസ്റ്റ് കാറ്റഗറി സെക്കൻഡ് കാറ്റഗറി അതോടൊപ്പം തന്നെ തേർഡ് കാറ്റഗറി ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മൂന്നായി തരംതിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഫസ്റ്റ് കാറ്റഗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഫസ്റ്റ് കാറ്റഗറി എന്നതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ കൺട്രോളിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് കാറ്റഗറിക്കുള്ളിൽ പെടുത്തുക അപ്പോൾ ഫസ്റ്റ് കാറ്റഗറിക്കുള്ളിൽ നമ്മൾ പെടുത്തുന്നത് എങ്ങനെയുള്ള ഇൻഡസ്ട്രികളാണ് സ്റ്റേറ്റിൻ്റെ കൺട്രോളിലുള്ള അതായത് ഗവൺമെന്റിൻ്റെ കൺട്രോളിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ പെടുത്തുക നമ്മൾ ഈ ഒരു ഫസ്റ്റ് കാറ്റഗറിക്കുള്ളിൽ പെടുത്തുക ഇനി സെക്കൻഡ് കാറ്റഗറിക്കുള്ളിൽ വരുന്ന ഇൻഡസ്ട്രീസ് എങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ആണെന്ന് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഉള്ളതായിട്ടുള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ പെടുത്തുന്നത് സെക്കൻഡ് കാറ്റഗറിക്കുള്ളിൽ പെടുത്തുന്നത് അപ്പോൾ സെക്കൻഡ് കാറ്റഗറിക്കുള്ളിൽ പെടുത്തുന്നത് എങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് അത് പ്രൈവറ്റ് സെക്ടേഴ്സും അതിൽ ഇൻവോൾവ് ആയിരിക്കും അതോടൊപ്പം തന്നെ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ ഏത് കാറ്റഗറിക്കുള്ളിൽ പെടുത്തുന്നത് ആ ഒരു സെക്കൻഡ് കാറ്റഗറിക്കുള്ളിൽ പെടുത്തുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് തേർഡ് കാറ്റഗറിയാണ് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ കൺട്രോളിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ ഏത് കാറ്റഗറിക്കുള്ളിൽ പെടുത്തുന്നത് ഈ ഒരു തേർഡ് കാറ്റഗറിക്കുള്ളിൽ പെടുത്തുന്നത് നമ്മൾ പറഞ്ഞത് എന്താണ് ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം ഇൻഡസ്ട്രീസിന് നമുക്ക് മൂന്നായി തരംതിരിക്കാം ഏതൊക്കെയാണവ ഫസ്റ്റ് കാറ്റഗറി സെക്കൻഡ് കാറ്റഗറി ആൻഡ് തേർഡ് കാറ്റഗറി ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളവയായിരിക്കും അവ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ ഉള്ളവയായിരിക്കും സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് പബ്ലിക്കും അതോടൊപ്പം തന്നെ പ്രൈവറ്റിനും ഇൻവോൾവ്മെൻറ്റ് ഉള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കും നമ്മൾ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് പറഞ്ഞത് പൂർണമായിട്ടും പ്രൈവറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കും നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികളെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനങ്ങൾക്ക് വ്യവസായ സ്ഥാപനങ്ങൾക്ക് വളരെ വലിയ ഒരു സ്വാധീനമാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഇക്കോണമിയിലുള്ളത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഇക്കോണമിയിൽ ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വളരെയധികം സ്വാധീനമുള്ളത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ വളരെയധികം മുടക്ക് ആവശ്യമില്ലാത്ത ഇൻഡസ്ട്രീസ് ആണ് ഏതെന്ന് പറയുന്നത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അത് കൂടാതെ തന്നെ ഇത്തരം ഇൻഡസ്ട്രികളിൽ ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും ലേബറിനെ ആയിരിക്കും അതായത് മൂലധനത്തിനേക്കാൾ കൂടുതലായി തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടായിരിക്കും ആര് പ്രവർത്തിക്കുക ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുക അപ്പോൾ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ലേബറിനെ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഇക്കോണമിയിൽ കൂടുതലായിട്ട് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ആർക്കാണുള്ളതെന്ന് പറയാൻ സാധിക്കും ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികൾക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയുവാനായി സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായും ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വേണം അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം ഇത് എക്സാമിന് പലപ്പോഴും ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ആണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെന്റ് ഇന്ത്യൻ ഇക്കോണമിയുടെ പ്രോഗ്രസിലേക്ക് എങ്ങനെ വഴിവെക്കുന്നു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പല വർഷവും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്കിത് പറയുവാനായി സാധിക്കും അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പറ്റി നമ്മൾ പറയുമ്പോഴേക്കും നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടതാണ് കാർവേ കമ്മിറ്റി അപ്പോൾ കാർവേ കമ്മിറ്റി റിപ്പോർട്ട് അഥവാ വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി ഇപ്പോൾ കാർവേ കമ്മിറ്റി ഓർ വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു അപ്പോൾ ഈ കമ്മിറ്റിയുടെ പഠനത്തിൻ്റെ ഫലമായിട്ട് അവർ നൽകിയ ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ റൂറൽ ഡെവലപ്മെൻറ്റിന് വളരെയധികം സ്വാധീനം ചെലുത്താൻ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കിയതായിരുന്നു ഏത് കമ്മിറ്റി എന്ന് പറയുന്നത് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് ഏത് വർഷമാണ് സെറ്റപ്പ് ചെയ്തത് ആയിരത്തി അതായത് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവില് സെറ്റപ്പ് ചെയ്ത ഒരു കമ്മിറ്റിയായിരുന്നു കാർവേ കമ്മിറ്റി ഈ കാർവേ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ഇത് വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കമ്മിറ്റി അപ്പോൾ വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി അഥവാ കാർവേ കമ്മിറ്റി എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്തായിരുന്നു ഇന്ത്യയിലെ റൂറൽ ഡെവലപ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റിനെ ത്വരിതപ്പെടുത്തുന്നതിനായിട്ട് സഹായിക്കുന്നതാണ് എങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നാണ് ആര് പറഞ്ഞത് ഈ ഒരു കാർവേ കമ്മിറ്റി നൽകിയ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻറ്റേഷൻ എന്ന് പറയുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ അളവിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് തന്നെ കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ ഇക്കോണമിയിൽ ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് എന്ത് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വളരെ വലിയ ഒരു പ്രാധാന്യമാണ് ഉള്ളത് എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികൾ നോക്കുകയാണെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികളെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത് എന്ന് നോക്കിയാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള എന്ന് പറയുന്നത് വളരെ കുറവാണ് വളരെ കുറവെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഈയൊരു അളവിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാ സമയത്ത് ഒരു കോടിയിൽ താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുള്ള എല്ലാ യൂണിറ്റുകളെയും നമ്മൾ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആയിട്ടാണ് കണക്കാക്കുക ഇപ്പോൾ നമ്മളെ ഈ ഒരു സമകാലിക ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമകാലിക ഇന്ത്യയിൽ ഒരു കോടിക്ക് താഴെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഇൻഡസ്ട്രീസിനെയൊക്കെ നമ്മൾ ഏതിലായിരിക്കും കണക്കാക്കുന്നത് നമ്മളെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ള ആ ഒരു ലേവലിലായിരിക്കും കണക്കാക്കുന്നത് അപ്പോൾ ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്താണ് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണിതും കാരണം ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ലേബറിനെ യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസുമായിട്ടുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും കാര്യം എന്താണെന്ന് നോക്കിയാൽ നമ്മൾ മാർക്കറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നത് പ്രധാനമാണ് കാരണം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് എങ്കിൽ അവർക്ക് മറ്റ് പരസ്യങ്ങളിലൂടെ ആയാലും അതോടൊപ്പം തന്നെ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാളിറ്റിയിലൂടെ ആയാലും മെക്കനൈസ്ഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു മത്സരം വിജയിക്കുന്നതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വളരെ കുറവാണ് കാര്യം എന്താണ് കൂടുതലായിട്ട് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് എന്തുണ്ടായിരിക്കും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തില് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രികളിൻ്റെ കോമ്പറ്റീഷൻ നിന്ന് കോമ്പറ്റീഷൻ കൊണ്ട് മാർക്കറ്റിൽ നിന്ന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഔട്ട് ആവാതിരിക്കാനായിട്ടുള്ള പ്രധാനമായിട്ട് ഉള്ള ഒരു ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ചാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഗുഡ്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു പരിഹാരമാർഗമാണ് നിർദ്ദേശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിഹാരമാർഗം മാർഗം നിർദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് അത്തരത്തിലുള്ള കാറ്റഗറീസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് അത്തരം ഗുഡ്സ് കൊണ്ടുവരുന്നത് ആര് മാത്രമായിരിക്കും ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിരിക്കും അപ്പോൾ അവർക്ക് ആ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ആ ഒരു ചലഞ്ചിനെ നേരിടുന്നതായിട്ട് വരുന്നില്ല അത് അതുമാത്രവുമല്ല ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം അവർ കണ്ടെത്തുന്നത് ലോൺ എടുത്തിട്ടായിരിക്കും അപ്പോൾ അവർക്ക് ലോണിലെ അല്ലെങ്കിൽ ആ പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ റിലാക്സേഷനും ഗവൺമെൻറ് കൊടുക്കാറുണ്ട് കാരണം ഇത്തരത്തിലുള്ള കൂടുതൽ സ്ഥാപനങ്ങൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൂടുതൽ സംരംഭങ്ങൾ വരുമ്പോൾ ഇക്കോണമിയിലുള്ള ആ ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത് ക്രമാതീതമായി വർദ്ധിക്കും എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിലാക്സേഷൻസ് ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കാറുള്ളത് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ട്രേഡ് പോളിസിയും അതോടൊപ്പം തന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനുമാണ് അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് പറഞ്ഞു അപ്പോൾ ഇൻഡസ്ട്രിയൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫൈവർ പ്ലാൻസിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നത് ട്രേഡുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരുന്ന ഒരു ഇൻഡസ്ട്രിയൽ പോളിസി ആയിരുന്നു അത് എങ്ങനെയാണ് ട്രേഡുമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസിക്ക് ഒരു ബന്ധം വന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യകാല ഫൈവ് ഇയർ പ്ലാനുകൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ ഏഴ് ഫൈവ് ഇയർ പ്ലാനുകളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മൾ അല്പം കൂടി ഇൻവേഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്തത് എന്താണ് ഈ ഒരു ഇൻവേഡ് ട്രേഡ് സ്ട്രാറ്റജി എന്ന് നോക്കുകയാണെങ്കിൽ വിദേശത്ത് നിന്നുള്ള ആ ഒരു ഇമ്പോർട്ടിനെ കുറച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്തെന്ന് പറയുന്നത് ഒരു ഇൻബാഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതായത് നമ്മൾ ആ ഒരു സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ആ ഒരു ഗോളിൽ നമ്മളത് ഡിസ്കസ് ചെയ്തതായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇമ്പോർട്ട് കുറച്ചിട്ട് ഇമ്പോർട്ടിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡ് പോളിസിയാണ് നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ ആ ഒരു ഇക്കണോമിക് സിസ്റ്റം ഡിസ്ക നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ക്യാപിറ്റലിസവുമല്ല സോഷ്യലിസവുമല്ല അതിന് ഇടയിൽ നിൽക്കുന്ന ഒരു മിശ്ര സാമ്പത്ത് വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് ഇക്കോണമിയാണ് അപ്പോൾ നമ്മളൊരു മിക്സ്ഡ് ഇക്കോണമി ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ക്യാപിറ്റലിസ്റ്റിലെ പോലെ മാർക്കറ്റിനെ ഫ്രീ ആക്കുന്നുമില്ല സോഷ്യലിസ്റ്റിലെ പോലെ ഗവൺമെൻറ്റിൻ്റെ മാർക്കറ്റ് കൺട്രോളും അവിടെ വരുന്നില്ല അപ്പോൾ ഇൻബിറ്റുവീൻ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഇമ്പോർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് യാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന വസ്തുവകള് നമ്മൾ ഇറക്കുമതി ചെയ്യാതെ നമ്മൾ തദ്ദേശീയമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇത്തരത്തില് തദ്ദേശീയമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഗുഡ്സിനെ നമ്മുടെ വിദേശത്തു നിന്ന് വരുന്ന ഗുഡ്സുമായിട്ടുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വരികയാണെങ്കിൽ ക്വാളിറ്റി കൂടിയ ഫോറിൻ ഗുഡ്സ് ഏത് ഗുഡ്സിനെ ടേക്ക് ഓവർ ചെയ്യും നമ്മുടെ തദ്ദേശീയമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സിനെ ടേക്ക് ഓവർ ചെയ്തിട്ട് ഈ ഡൊമസ്റ്റിക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ എന്ത് ചെയ്യും അവർ നഷ്ടം കാരണം മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ട്രേഡ് പോളിസി അതിനനുസരിച്ച് സെറ്റ് ചെയ്യും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കിയാൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻസാണ് താരിഫും കോട്ടയും ഇപ്പോൾ പ്രധാനമായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് താരിഫും ഉണ്ട് കോട്ടയും ഉണ്ട് എന്താണ് താരിഫെന്ന് പറഞ്ഞാൽ താരിഫെന്ന് പറയുന്നത് ടാക്സേഷനാണ് അതായത് നമ്മുടെ ഇമ്പോർട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഗുഡ്സിന് നമ്മൾ താരിഫ് ചുമത്തും അതായത് നികുതി ചുമത്തുമ്പോഴേക്കും ആ ഗുഡ്സിൻ്റെ വില എന്തു ചെയ്യും കൂടും അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണ് ഇപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പേന ആ പേനയുടെ വില അഞ്ച് രൂപയാണെന്ന് വെക്കുക ഫോറിനിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന ഗുഡ്സിന് നാല് രൂപയുടെ പേനയാണ് പക്ഷേ നമ്മൾ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പേനയേക്കാൾ വളരെ ക്വാളിറ്റി ഉള്ളതാണ് ഈ ഫോറിനിൽ നിന്ന് വരുന്ന നാല് രൂപയുടെ പേന എന്ന് വെക്കുക അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിൽ മാർക്കറ്റിലേക്ക് ഈ രണ്ട് ഗുഡ്സും വരുമ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായും ഫോറനിൽ നിന്ന് വന്ന ക്വാളിറ്റി ഉള്ള പെന്നായിരിക്കും വാങ്ങുക എന്നാൽ നമ്മളീ ഒരു താരിഫ് ചുമത്തുകയാണ് എങ്കിൽ ഈ താരിഫ് വരുമ്പോൾ ഈ ഫോറിൽ നിന്നും വരുന്ന പെന്നിൻ്റെ വില എന്തിനും വർദ്ധിക്കും ഇപ്പോൾ നാല് രൂപയ്ക്ക് സ്വാഭാവികമായി വന്നുകൊണ്ടിരുന്ന ആ പേനയ്ക്ക് മുകളിൽ നമ്മൾ താരിഫ് ചുമത്തുകയാണ് എങ്കിൽ ആ നാല് രൂപയുടെ പേന മാർക്കറ്റ് വരുമ്പോഴേക്കും എട്ട് രൂപയാകും അങ്ങനെയാണ് എങ്കിൽ അഞ്ച് രൂപയുടെ നമ്മുടെ ഈ ഒരു തദ്ദേശീയമായിട്ട് ഉത്പാദിപ്പിക്കുന്ന പേനയും എട്ട് രൂപയുടെ ഈ ഒരു ഫോറിൻ പേനയും വരികയാണെങ്കിൽ വില കൂടുതൽ ഫോറിൻ പേനക്കായതുകൊണ്ട് നമ്മൾ ഏത് വാങ്ങും ഡൊമസ്റ്റിക്കായിട്ട് ഉത്പാദിപ്പിക്കുന്ന ആ ഒരു പെൻ വാങ്ങും ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഏത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു താരിഫ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇനി അടുത്ത ഒരു മെക്കനിസമാണ് ക്വാട്ട ക്വാട്ട എന്ന് പറയുന്നത് ഒരു നിശ്ചിത അളവിലുള്ള ഗുഡ്സ് മാത്രമേ നമ്മുടെ രാജ്യത്തേക്ക് ഇത്തരത്തിൽ കൊണ്ടുവരാവൂ എന്ന് നമ്മൾ ഗൈഡ് ലൈൻ പുറപ്പെടുവിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ക്വാട്ട എന്ന് പറയുന്നത് അതായത് മുൻപ് വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ രാജ്യത്തേക്ക് പോ ഒരു രാജ്യം മറ്റൊരു രാജ്യം ഗുഡ്സ് കൊണ്ടുവരാണ് ഉദാഹരണത്തിന് ജപ്പാൻ വളരെ ഫ്രീ ആയിട്ട് അവരുടെ ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സ് നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് യൂണിറ്റ്സുകളെ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റുകളെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോഴേക്കും നമ്മൾ അവർക്ക് മുകളിൽ ജപ്പാൻ്റെ ഇലക്ട്രോണിക് ഗുഡ്സിന് മുകളിൽ നമ്മളൊരു കോട്ട ഫിക്സ് ചെയ്യുകയാണെന്ന് വയ്ക്കുക കോട്ട എന്ന് പറയുമ്പോൾ മുൻപ് അവരൊരു അൻപത് യൂണിറ്റ് ഇലക്ട്രോണിക് ഗുഡ്സ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ നമ്മളിപ്പോൾ പറയും നിങ്ങൾ ഇനി ഇങ്ങോട്ട് യൂണിറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് യൂണിറ്റ് കൊണ്ടുവന്നാൽ എന്ന് പറയും അപ്പോൾ ഇവിടേക്ക് വരുന്ന ആ ഒരു ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ സപ്ലൈ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഫ്ലോ എന്ത് ചെയ്യും കുറയും അപ്പോൾ ആ കുറയുന്ന ആ ഒരു ഫ്ലോ ഫിക് നികത്താനായിട്ട് ആർക്ക് സാധിക്കും നമ്മുടെ ഇവിടെയുള്ള ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഗുഡ്സിന് സാധിക്കുകയും അങ്ങനെ ഇവിടേക്ക് മാർക്കറ്റിലേക്ക് സാധനം വരുമ്പോഴേക്ക് നമ്മൾ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള വരുമാനം കണ്ടെത്തുവാൻ സാധിക്കുകയും ഇക്കോണമിക്ക് അതൊരു ബൂസ്റ്റ് നൽകുകയും ചെയ്യും ഇതാണ് നമ്മുടെ ആ ഒരു ഇൻവേർട്ട് ലുക്കിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജി അഥവാ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഈ ഒരു ഇൻവേർട്ട് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതിൻ്റെ പോരായ്മകൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഫോറിനിൽ നിന്നുള്ള ഗുഡ്സ് ഇവിടേക്ക് വരുമ്പോൾ അത് എന്തുണ്ടായിരിക്കും ക്വാളിറ്റിയുള്ള ഗുഡ്സ് ആയിരിക്കും നമ്മൾ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് എന്തുണ്ടായിരിക്കില്ല അതുമായിട്ട് കിടപിടിക്കുന്നതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല അപ്പോൾ മാർക്കറ്റിലേക്ക് ഈ രണ്ട് ഗുഡ്സും വരുമ്പോഴേക്കും നമ്മളിപ്പോൾ താരിഫൊക്കെ ചുമത്തി വില കൂട്ടിയാണ് ആ ഫോറിൻ ഗുഡ്സ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു ചോയ്സ് എന്തു ചെയ്യായിരിക്കും അവർക്ക് കിട്ടുന്ന ചോയ്സ് കുറയും കാരണം മുൻപ് താരിഫില്ലാതപ്പോൾ അവിടെ എന്ത് കിട്ടിയിരുന്നു വില കുറച്ച് ക്വാളിറ്റിയുള്ള ഗുഡ്സ് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ക്വാളിറ്റി ഗുഡ്സിൻ്റെ അളവ് ഒന്നെങ്കിൽ കോട്ട ഉപയോഗിച്ച് അതിൻ്റെ ഫ്ലോ കുറച്ചു അല്ലെങ്കിൽ ഇപ്പോൾ വരുന്നുണ്ടെങ്കിലും ആ ഫോറിൻ ഗുഡ്സിൻ്റെ വില കൂടുകയാണെങ്കിൽ നമുക്കത് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയും വരും അപ്പോൾ ഒരു കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ ആ ഒരു ആംഗിളിൽ നിന്ന് നമ്മളതിനെ കാണുമ്പോഴേക്കും അത് എന്താണെന്ന് പറയാനായിട്ട് സാധിക്കും നമ്മുടെ ചോയ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എങ്കിലും ഒരു ഇക്കോണമിയുടെ പേർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ഓവറോൾ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഈ ഒരു ഇൻവാഡ് ലുക്കിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് ആ ഒരു കാലയളവിൽ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രേറ്റ് സ്ട്രാറ്റജിയാണെന്ന് നമുക്ക് പറയുവാനായി സാധിക്കും ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പോളിസികളുടെ ഇഫക്റ്റ് എത്രമാത്രമായിരുന്നു എന്നുള്ളതാണ് അത് നമുക്ക് പോസിറ്റീവ് സൈഡിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം അപ്പോൾ നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തിരുന്ന ആ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള പോളിസികളുടെ ഇഫക്റ്റുകളിൽ ആയിട്ടുള്ള സൈഡ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സെവൻ ഇയറിലുണ്ടായിരുന്ന ഫൈവ് ഇയർ ഫസ്റ്റ് സെവൻ ഫൈവ് ഇയർ പ്ലാൻസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത ആ ഒരു പോളിസികളുടെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് നമ്മുടെ ഇക്കോണമിയിൽ ഒരു ബൂസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടത് സാധിച്ചു അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരുന്ന പോളിസികളുടെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഇന്ത്യൻ ഇക്കോണമിയിൽ എന്തുണ്ടായി ഒരു പ്രോഗ്രസ് കാണുവാനായിട്ട് നമുക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് നമ്മുടെ ഡൊമസ്റ്റിക് യൂണിറ്റ്സിന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തതോടുകൂടി നമുക്ക് കൂടുതലായിട്ട് ഇവിടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉറപ്പുവരുത്താനായിട്ട് ആ ഒരു മൂവ് സഹായിച്ചു അപ്പോൾ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന യൂണിറ്റുകൾ കൂടിയാണ് ഇത് കാണുവാനായി നമുക്ക് സാധിച്ചത് നമ്മുടെ ഇക്കോണമിയിൽ ആ ഒരു പ്രോഗ്രസ് നമുക്ക് പ്രധാനമായിട്ട് കാണുവാനായിട്ട് സാധിച്ചത് അതോടൊപ്പം തന്നെ ഇതിന് പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്ന മറ്റൊന്നെന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിൻ്റെ ആ ഒരു പബ്ലിക് സെക്ടർ ഫോംസിൻ്റെ ആ ഒരു പ്രസൻസാണ് പബ്ലിക് സെക്ടർ ഫോംസിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് നേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ഒരു പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല പകരം വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവയായിരിക്കും അത് സേവന തൽപരമായിട്ടുള്ളതായിരിക്കും അത് ലാഭവച്ച മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നവയല്ല അതുകൊണ്ട് തന്നെ അവർ അവരുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോളിസീസൊന്നും അഡോപ്റ്റ് ചെയ്യില്ല അത് മാത്രവുമല്ല ലേബേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് കൂടുതൽ അലവൻസസ് അവർ നൽകിയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം തൽപരമായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഉള്ളായിരുന്ന ഒരു ലേബർ റിലേഷനും എങ്ങനെയായിരുന്നു വളരെയധികം ബെറ്റർ ആയിട്ടുള്ള ഒരു ലേബർ റിലേഷനാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇക്കോണമിയുടെ പ്രോഗ്രസ്സിലേക്ക് ഇത് എന്ത് ചെയ്തു എന്ന് പറയാം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും എന്നാൽ ഈ ഒരു ട്രേഡ് പോളിസി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് നമ്മൾ കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട നെഗറ്റീവ് സൈഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് എങ്കിൽ നമുക്കതിൽ പ്രധാനമായി കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ലൈസൻസ് രാജ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് അതായത് നമുക്കൊരു ലൈസൻസ് ഒപ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ഫാമ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റൺ ചെയ്യാനായി സാധിക്കുമായിരുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലൈസൻസ് രാജിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ക്ലേശകരമായിരുന്നു അല്ലെങ്കിൽ വളരെയധികം ആയിട്ടായിരുന്നു ഈ ഒരു ലൈസൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നത് അപ്പോൾ വളരെയധികം ആയിട്ട് ലൈസൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇത്തരത്തിൽ ഉള്ള ഒരു യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല അത് മാത്രവുമല്ല പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് അതായത് കൂടുതൽ മത്സരം വരികയാണെങ്കിൽ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന യൂണിറ്റുകൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ അളവ് എന്ത് ചെയ്യും ലാഭത്തിൻ്റെ അളവ് കുറയും അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് നിരവധി ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഒരു ലൈസൻസ് രാജ് അല്ലെങ്കിൽ ലൈസൻസ് സ്കീമിനെ മിസ്യൂസ് ചെയ്തതായിട്ട് നമുക്ക് പിൽക്കാലത്ത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈസൻസ് രാജിനെ മിസ് യൂസ് ചെയ്തതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആയിട്ട് പെർഫോം ചെയ്യുന്നതിൽ നിന്ന് പ്രൈവറ്റ് യൂണിറ്റുകളെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് അതുമാത്രവുമല്ല നമ്മൾ പോസിറ്റീവ് സൈഡിൽ പറഞ്ഞ ഒന്നാണ് പബ്ലിക് സെക്ടർ ഫാമസിൻ്റെ പ്രസൻസ് ഈ പബ്ലിക് സെക്ടർ ഫോംസ് എന്ന് പറയുന്നത് ഭൂരിഭാഗം പബ്ലിക് സെക്ടർ ഫാംസും നഷ്ടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് കാരണം എങ്ങനെയായിരുന്നു കാരണം അവർ ലാഭം മുന്നിൽ കണ്ടല്ല പകരം സേവനം മുന്നിൽ കണ്ടാണ് പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം നഷ്ടത്തിലായിരുന്നു ഏത് പ്രവർത്തിച്ചിരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് പ്രൊ പ്രവർത്തിച്ചിരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഷോർട്ട് റണ്ണിൽ ഇക്കോണമിക്ക് ഇതൊരു പ്രോഗ്രസ് നൽകുന്നുവെങ്കിലും ലോങ് റൺ നമ്മൾ നോക്കുകയാണ് അതായത് ഒരു നീണ്ട കാലാവധി ഒരു മുപ്പത് മുതൽ അൻപത് വർഷം വരെയുള്ള ഒരു കാലാവധി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോളിസി എന്ന് പറയുന്നത് ഇക്കോണമിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് ഇവിടെയും ആഡ് ചെയ്ത് പറയാം കാരണം ഇത്തരത്തിൽ വളരെയധികം റെസ്ട്രിക്ട് ചെയ്തിട്ട് ഫോറിനിൽ നിന്നുള്ള ഗുഡ്സിൻ്റെ ഫ്ലോയെ നമ്മൾ തടഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള കൺസ്യൂമേഴ്സിന് ലഭിക്കുന്ന ചോയ്സ് എന്ന് പറയുന്നതും എന്ത് ചെയ്യും വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും അവർക്ക് ലഭിക്കുക നമ്മുടെ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഫോറിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് പോലെ വളരെയധികം ആയിട്ടുള്ള ഗുഡ്സ് ആകാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള കൺസ്യൂമേഴ്സിനുള്ള ചോയ്സ് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് കവർ ചെയ്തത് നമ്മൾ പ്രധാനമായി ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്തത് ആയിരത്തി മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിലുള്ള വിവിധ മേഖലകളിലെ മുന്നേറ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് നമ്മൾ ആദ്യം ഇക്കണോമിക് സിസ്റ്റം എന്താണ് എന്ന് നോക്കിയായിരുന്നു ഇക്കണോമിക് സിസ്റ്റത്തെ പറ്റി നോക്കിയതിന് ശേഷം നമ്മുടെ രാജ്യം ഏത് ഇക്കണോമിക് സിസ്റ്റമാണ് ചൂസ് ചെയ്തതെന്ന് നമ്മൾ നോക്കി ആ ഇക്കണോമിക് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഫൈവ് ഇയർ പ്ലാൻസ് അഡോപ്റ്റ് ചെയ്തതും ഈ ഫൈവ് ഇയർ പ്ലാൻസിൻ്റെ പ്രധാനപ്പെട്ട ഗോളുകളെ പറ്റി നമ്മൾ നോക്കി അതിനുശേഷം ഓരോരോ സെക്ടറിലും ഉണ്ടായിരുന്ന ആ പറ്റിയാണ് നമ്മൾ നോക്കിയത് ആദ്യം അഗ്രികൾച്ചറൽ സെക്ടർ നോക്കി അതിൽ കൊണ്ടുവന്നിരുന്ന പോളിസികൾ അതോടൊപ്പം തന്നെ ഗ്രീൻ റവല്യൂഷൻ ഗ്രീൻ റവല്യൂഷൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു അതിനുശേഷം നമ്മൾ പറഞ്ഞത് സബ്സിഡികളെ പറ്റിയിട്ടായിരുന്നു സബ്സിഡികളുടെ ആവശ്യകതയെ പറ്റി നമ്മൾ പറഞ്ഞു സബ്സിഡികൾ എന്തുകൊണ്ടാണ് നമ്മൾ നിർത്തലാക്കേണ്ട വന്ന ഒരു അവസ്ഥ ഉണ്ടായത് എന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇൻഡസ്ട്രിയിലും ട്രേഡിലും വന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി അഡോപ്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഇഫക്റ്റുകളെ പറ്റിയിട്ടുമാണ് അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എങ്കിൽ ദയവായിട്ട് അതൊരു കമൻറ്റ് സെക്ഷനിലെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലെ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് വിദ്യാസാറിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക